ഒരു യങ് ഫാന്റസി വിഭാഗത്തിൽ തുടങ്ങി ഒരു അഡൾട്ട് ഫാന്റസിയിൽ പോയി അവസാനിച്ച ഒരു ഫ്രാഞ്ചൈസ് ആയിരുന്നു ഹാരി പോട്ടർ എന്ന് പറയാം. നോവലുകളായിക്കോട്ടെ, സിനിമകളായിക്കോട്ടെ, അതിലെ കഥാപാത്രങ്ങളോടൊപ്പം തന്നെ പ്രേക്ഷകരും വളരുകയായിരുന്നു. വായിക്കുന്നവരും സിനിമകൾ കാണുന്നവരും അതിലെ കഥാപാത്രങ്ങൾ വളരുന്നതിനോടൊപ്പം തന്നെ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ അവരുടെ അതേ ഏജ് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സിനിമ ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ നോവൽ ഫ്രാഞ്ചൈസ് ആണ് ഹാരി പോട്ടർ എന്ന് പറയാം. ഒരുപാട് ഫാൻസ് ഉണ്ട്, പോട്ടർ ഹെഡ്സ് എന്നൊക്കെയാണ് നമ്മളിതിലെ ഫാൻസിനൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഫാൻസിനറിയാം ഇതിൻ്റെ പ്രീക്വലും സീക്വലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇനി വരാനിരിക്കുന്ന ചിലപ്പോൾ സീരീസുകളെക്കുറിച്ചോ അല്ലെങ്കിൽ മുമ്പിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഫാന്റാസ്റ്റിക് ബീസ്റ്റ് പോലത്തെയുള്ള സിനിമകളെക്കുറിച്ചൊക്കെ ഫാൻസിന് അറിയായിരിക്കും. അറിയാത്തവർക്ക് ഹാരി പോട്ടർ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായും കണ്ടിരിക്കേണ്ട മറ്റൊരു മൂവി ഫ്രാഞ്ചൈസായ ഫാന്റാസ്റ്റിക് ബീസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഫാന്റാസ്റ്റിക് ബീസ്റ്റിൻ്റെ തേർഡ് പാർട്ട്, അതായത് ഫാന്റാസ്റ്റിക് ബീസ്റ്റ് ഫ്രാഞ്ചൈസിലെ തേർഡ് പാർട്ട് ഈ വെള്ളിയാഴ്ച പുറത്തിറങ്ങാനിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ തുടങ്ങിയ നല്ല സമയമാണ് ഈ ഒരു ഫാന്റാസ്റ്റിക് ബീസ്റ്റ് ഫ്രാഞ്ചൈസ് തന്നെ. ഹാരി പോട്ടർ എന്ന നമ്മൾ കണ്ടിട്ടുള്ള സിനിമയുടെ അല്ലെങ്കിൽ ആ ഒരു മൂവി ഫ്രാഞ്ചൈസിന് തന്നെ ഒരു പ്രീക്വലാണ് ഫാന്റാസ്റ്റിക് ബീസ്റ്റ് എന്ന് പറയാം. ഹാരി പോട്ടർ സിനിമകളിൽ തന്നെ പല സമയത്തും ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഫാന്റാസ്റ്റിക് ബീസ്റ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഉദാഹരണത്തിന് നമ്മുടെ ഹാരി പോട്ടർ സിനിമകളിൽ ഈ സ്കൂളിൽ, ഹോഗ്വാർട്സ് സ്കൂളിലുള്ള ഇവരുടെ ബുക്കുകളിലും അല്ലെങ്കിൽ ഇവരുടെ ലൈബ്രറിയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഫാന്റാസ്റ്റിക് ബീസ്റ്റ് ബുക്കുകളെ കുറിച്ച് ഇവരൊക്കെ ടീസ് ചെയ്യുന്നുണ്ട്. ഒരു സുവോളജിസ്റ്റ് നറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സുവോളജിസ്റ്റ് എഴുതിയിട്ടുള്ള ഫാന്റാസ്റ്റിക് ബീസ്റ്റ് കുറേ രസകരമായ കുറേ ബീസ്റ്റുകളെയും കുറച്ച് ക്രീച്ചേഴ്സിനെയും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ടീസ് ചെയ്യുന്ന ബുക്കുകൾ അതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രീക്വൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ബീസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു ക്രീച്ചേഴ്സിനെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നില്ല ഈ സിനിമകളൊക്കെ തന്നെ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹാരി പോട്ടർ സിനിമകൾ നമുക്ക് പറയാത്ത അതിന് മുമ്പ് നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് പറയാൻ സംസാരിക്കാൻ ഈ സിനിമകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡംബിൾ ഡോർ എന്ന ക്യാരക്ടറെ കുറിച്ചും ബാക്കിയുള്ള നമ്മൾ ഹോഗ്വാർട്സ് സ്കൂളിൽ കണ്ട, ഹാരി പോട്ടർ സിനിമകളിൽ കണ്ട പല ക്യാരക്ടേഴ്സിനും മെല്ലെ മെല്ലെ ഓരോ സിനിമകളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെയൊക്കെ ബാക്ക് സ്റ്റോറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസാണ് ഫാന്റാസ്റ്റിക് ബീസ്റ്റ് എന്ന് പറയാം. 2016 പുറത്തിറങ്ങിയിട്ടുള്ള ഫാന്റാസ്റ്റിക് ബീസ്റ്റ് ആൻഡ് വെയർ ടു ഫൈൻഡ് ദം എന്ന ചിത്രമാണ്. ഡേവിഡ് യേറ്റ്സ് തന്നെയാണ് ഈ ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹാരി പോട്ടർ സിനിമകളായ ഹാരി പോട്ടറിലെ ഹാഫ് ബ്ലഡ് പ്രിൻസും ഡെഡ്ലി ഹാലോസ് 1 & 2 ഒക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഡേവിഡ് യേറ്റ്സ് തന്നെയാണ് ഈ ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളത്. മൂവി, അതായത് ഈ ഒരു ഫ്രാഞ്ചൈസിലെ തന്നെ 2nd മൂവി പുറത്തിറങ്ങിയത് 2018 ഫാന്റാസ്റ്റിക് ബീസ്റ്റ് ആൻഡ് ദ ക്രൈംസ് ഓഫ് ഗ്രിൻവാൾഡ് എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ഇനി ഒരു തേർഡ് പാർട്ടും കൂടി പുറത്തിറങ്ങാനിരിക്കുന്നുണ്ട്, ഫാന്റാസ്റ്റിക് ബീസ്റ്റ് സീക്രട്സ് ഓഫ് ഡംബിൾ ഡോർ എന്ന ചിത്രം. അപ്പോൾ ഈ സിനിമകളിലൊക്കെ തന്നെ ഗ്രിൻവാൾഡ് എന്നൊരു ക്യാരക്ടറുണ്ട്, ഒരു വില്ലൻ കഥാപാത്രം. അപ്പോൾ ആ കഥാപാത്രം നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ടെററൈസിങ് കാര്യങ്ങളെക്കുറിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടായിരുന്നു ആദ്യ സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനൊരു സിറ്റി, അതായത് ന്യൂയോർക്കിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റിവീൽ ചെയ്ത് അതായത് പുറത്തേക്ക് വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ ഈ വിസാർഡിങ് കമ്മ്യൂണിറ്റിയും നോർമൽ ഹ്യൂമൻസും തമ്മിലുള്ള വാറിന് തന്നെ ഇത് തുടക്കമിടും എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടാനായിട്ട് കുറച്ച് പേർ ഇറങ്ങിത്തിരിക്കുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആദ്യ സിനിമയിൽ കാണിച്ചു പോകുന്നത്. ഫാന്റാസ്റ്റിക് ബീസ്റ്റ് വെയർ ടു ഫൈൻഡ് ദം എന്ന ആദ്യ സിനിമയിൽ ഈ ഒരു ക്രീച്ചേഴ്സിനെ അല്ലെങ്കിൽ ഈ ഒരു ബീസ്റ്റ് ക്യാരക്ടേഴ്സിനെയൊക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള രസകരമായ കുറച്ച് ബീസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സുവോളജിസ്റ്റായി ന്യൂട്സ് കമാൻഡർ എന്നൊരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോട്ടോഗോണിസ്റ്റിനെ കേന്ദ്രീകരിച്ചാണ് ആദ്യ സിനിമ മുന്നേറുന്നതെന്ന് പറയാം. അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ റിലേറ്റ് ആവുന്നത്, ഇദ്ദേഹത്തിന് ഡംബിൾ ഡോറുമായിട്ടുള്ള റിലേഷൻസ് എന്തൊക്കെയാണ്. പിന്നെ രണ്ടാമത് സിനിമയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ, അതായത് നമ്മൾ ആദ്യ സിനിമയിൽ കണ്ടിട്ടുള്ള ഈ ഗ്രിൻവാൾഡ് എന്ന ക്യാരക്ടറിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് രണ്ടാമത് സിനിമ ക്രൈംസ് ഓഫ് ഗ്രിൻവാൾഡ് എന്ന് പറയാം. ആ ഒരു സിനിമയിലാണ് ഈ ഡംബിൾ ഡോർ എന്ന ക്യാരക്ടറിനെ കൂടുതലായിട്ട് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എത്തരത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഓരോ സിനിമകളിലും ഈ നമ്മളെ ഹാരി പോട്ടർ സിനിമകളിൽ കണ്ട പല ക്യാരക്ടേഴ്സിനെയും അടുത്തടുത്തടുത്ത് കൊണ്ടുവരാൻ ഇവർ പല സിനിമകളും ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തുടർന്നുള്ള സിനിമയുടെ അതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം പല ക്യാരക്ടറിനെയും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഹാരി പോട്ടർ എന്നൊരു ഫ്രാഞ്ചൈസിന് 10 ആണ്ടുകൾ മുമ്പ് നടക്കുന്നൊരു കഥയാണ് ഇത്തരത്തിലുള്ള ഫാന്റാസ്റ്റിക് ബീസ്റ്റ് സിനിമകളിൽ എന്ന് പറയാം. ഇപ്പോൾ 1920s ഈ സിനിമയുടെ ആദ്യ സിനിമ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ടൈം ലൈൻ പുറകെ നിന്ന് മുമ്പോട്ടാണ് നീങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ നല്ല രസമാണ്. നമ്മൾ അടുത്തടുത്ത് വരുന്നതോറും ഓരോ സിനിമ കഴിയുന്നതോറും പുതിയ പുതിയ ക്യാരക്ടറിനെ നമുക്ക് അടുത്തടുത്ത് അറിയാൻ പറ്റുന്ന പല കാര്യങ്ങളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ അറിയാത്ത, യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത സിനിമയായിട്ട് നമുക്ക് തോന്നും ഹാരി പോട്ടർ സിനിമകളായിട്ട്. പക്ഷേ ഓരോ സിനിമകളും കഴിയുന്നതോറും അതിൻ്റെ എല്ലാം ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറും നമുക്ക് അടുത്തറിഞ്ഞ, നമുക്ക് കണ്ട് ശീലമുള്ള, കേട്ട് ശീലമുള്ള, നമ്മൾ വായിച്ച ശീലമുള്ള പല കഥാപാത്രങ്ങളും നമുക്ക് നേരിട്ട് കാണാനും ഈ ഒരു സിനിമ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബാക്ക് സ്റ്റോറീസും ഒരുപാട് സീക്രട്ട് കാര്യങ്ങളും നമ്മൾ ഇതുവരെയും കണ്ട് ശീലിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയുന്ന ഒരു സിനിമകൾ തന്നെയാണ് ഫാന്റാസ്റ്റിക് ബീസ്റ്റ്. ഹാരി പോട്ടർ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമയുടെ പല ഭാഗങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോൾ ചില
നൊസ്റ്റാളജിക് ആയ പല മ്യൂസിക്കുകളും പല സീക്വൻസുകളും പല ഷോട്ടുകളും ഒക്കെ തന്നെ നമുക്ക് ഹാരി പോട്ടർ ഫ്രാഞ്ചൈസുകളെ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു സിനിമകളെ തന്നെ നമുക്ക് നൊസ്റ്റാളജി ഉണ്ടാക്കുന്ന രീതിയിലാണ് പല സീക്വൻസുകളും ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹാരി പോട്ടർ ഫാൻസിന് മാത്രമല്ല ഹാരി പോട്ടർ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ തന്നെയാണ് ഈ ഒരു ഫാന്റാസ്റ്റിക് ബീസ്റ്റ് സിനിമകൾ. രണ്ട് സിനിമകളും ആമസോൺ പ്രൈം മീഡിയയിൽ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. ഇനി തുടർന്നുള്ള വരാനിരിക്കുന്ന സീക്രട്ട് ഓഫ് ഡംബിൾഡോർ എന്ന ചിത്രത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഈ ഒരു ഫ്രാഞ്ചൈസ് കണ്ടവരാണെങ്കിൽ ഈ ഫ്രാഞ്ചൈസ് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.